السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنا 186. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ميم، ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു. പരിശുദ്ധമായ ഖുർആനു ശരീഫ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, തഖ്‌വ ചെയ്ത് ജീവിക്കുക, അങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനു ശരീഫ് മാർഗദർശനമാകുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മാ സാലത്തി തഖ്‌വ ബിൽ മുത്തഖീന ഹത്താ തറകൂ കസീറൻ മിനൽ ഹലാലി മഖാഫത്തുൽ ഹറാം. തഖ്‌വ, മുത്തഖീങ്ങളായ ആളുകൾ തഖ്‌വയുള്ള ആ തഖ്‌വയുടെ അർഹതയുള്ള ആളുകളായി മാറുന്നത് എപ്പോഴാണ്? ഹത്താ തറകൂ കസീറൻ മിനൽ ഹലാലി, അള്ളാഹു ഹലാലാക്കിയ പല കാര്യങ്ങൾ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. മഖാഫത്തുൽ ഹറാം, ഹറാം വന്നു ചേരുമോ എന്ന് ഭയപ്പെട്ടതിന് വേണ്ടി. ഹറാമിനെ ഭയപ്പെട്ടതുകൊണ്ട് ചില ഹറാമുകൾ പോലും, ഹലാലുകൾ പോലും ഒഴിവാക്കേണ്ടി വരും. അപ്പോഴേ മുത്തഖീങ്ങളായ ആളുകൾ തഖ്‌വയുടെ ആളുകളായി മാറുകയുള്ളൂ എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അബുദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തമാമു തഖ്‌വ അയ്യത്തഖില്ലാഹൽ അബ്ദു ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാലി ദറഹ. പൂർണമായ തഖ്‌വ, പൂർണമായി അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അയ്യത്തഖില്ലാഹൽ അബ്ദു, മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാലി ദറഹ ഹീന യത്റുഖു ബഅദമാ യറാ അൻഹു ഹലാൽ അശിയത്തായി യക്കൂന ഹറാമൻ യക്കൂന ഹിജാബം ബൈനഹു വബൈനൽ ഹറാം. ഒരു അണുമണി തൂക്കം പോലും ഹറാം കലരാതെ നിലക്ക്, ചിലപ്പോൾ ആ ഹറാം ചേരാതിരിക്കാൻ ഹലാലിനെ പോലും അവൻ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഹറാം വന്നു ചേരുമോ എന്ന് ഭയപ്പെട്ടതിന് വേണ്ടി അള്ളാഹു ഹലാലാക്കിയ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ എത്രത്തോളം ഹത്താ യക്കൂന ഹിജാബം ബൈനഹു വബൈനൽ ഹറാം, ഹറാമിൻ്റെയും അവൻ്റെയും ഇടയിൽ വലിയ ഒരു മറ തന്നെ ഉണ്ടാക്കുക, ഹറാമിലേക്ക് ഒരിക്കലും ചെന്നു ചേരാത്ത ഒരു വലിയ കർട്ടൻ തന്നെ ഉണ്ടാവുക അവൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ. അപ്പോഴാണ് അവൻ തഖ്‌വയുള്ളവനാകുന്നത്. ഇമാം അബുദർദ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. കഅന്നൽ മുത്തഖിയ യജ്അലു ഇംതിസാല അംരില്ലാഹ് വൽ ഇജ്തിനാബ അമ്മാനഹാ ഹാജിസൻ ബൈനഹു വബൈനൽ അദാബ്. മുത്തഖിയായ മനുഷ്യൻ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെയും അദാബിൻ്റെയും അഥവാ ജഹന്നമിൻ്റെയും ഇടയിൽ ഒരു വലിയ മറയെയാണ് അവൻ സൃഷ്ടിക്കുന്നത്, വലിയ ഒരു ഹിജാസിനെ, ഒരു കർട്ടനാണ് അവൻ ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അത്തഖ്‌വ അല്ലാ തറാ നഫ്സക ഖൈറൻ മിൻ അഹദ്. തഖ്‌വ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാ തറാ നഫ്സക, നിന്റെ ശരീരത്തെ നീ കാണാതിരിക്കുക, ഖൈറൻ മിൻ അഹദിൻ, ആരെക്കാളും ഹൈറായവനാണ്, എല്ലാവരേക്കാളും ഹൈറായവൻ നീ തന്നെയാണ് എന്ന് നിന്നെക്കുറിച്ച് നീ തന്നെ അഭിപ്രായപ്പെടാതിരിക്കുക. അപ്പോഴാണ് നീ തഖ്‌വയുള്ള ആളായിത്തീരുക എന്ന് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അത്തഖ്‌വ തർക്കു മാ ഹറമ അല്ലാഹ് വ അദാഉ മാ ഫ്തറ അല്ലാഹ്. തഖ്‌വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ എല്ലതും ഉപേക്ഷിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ എല്ലാം എടുക്കുകയും ചെയ്യുക, അതാണ് തഖ്‌വ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഉമാ റസഖല്ലാഹു ബഅദ ദാലിക് ഫഹുവ ഖൈറുൻ ഇലാ ഖൈർ. അതിനുശേഷം അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഉപേക്ഷിക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയതൊക്കെ എടുക്കുകയും ചെയ്താൽ പിന്നെ അതിനുശേഷം നിനക്ക് വന്നു ചേരുന്നത് എല്ലാം ഖൈറു തന്നെയാണ്. മറ്റൊരഭിപ്രായം
എന്താണ് ഈ തഖ്‌വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ ഇഖ്തിദാഉ ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചതുപോലെ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ അവിടുത്തെ ആ മുഴുവൻ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരിക, അതാണ് തഖ്‌വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. وقال شهر بن حوش بن شهر بن حوش رضي الله عنه പറയുന്നു, المتقي الذي يترك ما لا بأس به حذرا مما بأس به, അത്യാവശ്യമില്ലാത്ത കാര്യത്തെ ഒക്കെ ഉപേക്ഷിക്കുക, എന്തിന് വിരോധമുള്ള കാര്യങ്ങളിലേക്ക് വിരോധിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്ന് ഭയപ്പെട്ടതിന് വേണ്ടി വിരോധിക്കാത്ത കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുക, അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ തഖ്‌വയുള്ള ആളായിത്തീരുന്നത്. പിന്നെ എന്താണ് ഹുദല്ലിൽ മുത്തഖീൻ? ഈ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഹുദ, മാർഗദർശനം നൽകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണ് എന്ന് അള്ളാഹു പ്രത്യേകം പറയാനുള്ള കാരണം. തഹ്സീസുൽ മുത്തഖീന ബിദ്ദിക്ർ തശ്രീഫുൽ ലഹും ഔലിയന്നഹും ഹുമുൽ മുന്തഫിഊന ബിൽ ഹുദ. മുത്തഖീങ്ങളായ ആളുകൾ, അഥവാ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഹിദായത്ത്, ആ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും നിരോധിക്കാൻ പറഞ്ഞതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു തആല ആ ഹുദ അവൻ്റെ ശരീരത്തിൽ ഊട്ടിയുറപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിദായത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു ശക്തി തന്നെയാണ്. മറ്റുള്ള അമ്പിയാ മുർസലുകളും എല്ലാ ആളുകളും മറ്റുള്ള ആളുകളെ ഹിദായത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക എന്ന് മാത്രമേ അതിനർത്ഥം വെക്കാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥ ഹിദായത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നത് അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ ആ ഹിദായത്ത് ആർക്കാണ് ലഭിക്കുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ആ ഹിദായത്ത് അള്ളാഹു തആല അവരുടെ മനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുള്ളൂ. അതാണല്ലോ നാം സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഓതിയത്, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് പടച്ചവനെ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി അള്ളാഹുവിനോട് നിന്നോട് അതിനുവേണ്ടി മാത്രം അതിനുള്ള സഹായം നിന്നോട് ഞങ്ങൾ തേടുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ആ യഥാർത്ഥ ആ ഹിദായത്ത് അത് അള്ളാഹു തആല കാണിച്ചു കൊടുത്ത, അള്ളാഹു തആല ഹിദായത്തിലാക്കിയ ആ ആളുകളെ ആ മരിക്കുന്നത് വരെയും ഹിദായത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ആ ഹിദായത്ത് ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അതാണ് പറഞ്ഞത്, ഹുദല്ലിൽ മുത്തഖീൻ, ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ അള്ളാഹു തആല ഹിദായത്ത് നൽകുകയും ഉള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നിട്ട് ആ മുത്തഖീങ്ങളായ ആളുകൾ ആരൊക്കെയാണ് ആ മുത്തഖീങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി അതിനുശേഷമുള്ള ആയത്തിലൂടെ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ് സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക് വബിൽ ആഖിറതിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം എന്ന മഹത്തായ ആയത്തുകളിലൂടെ ആരാണ് തഖ്വയുടെ ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ആ വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാനുണ്ട്. അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.